കേരളക്കരയിൽ ആധിപത്യം ഉറപ്പിക്കാൻ പോർച്ചുഗീസ് ശക്തി ശ്രമിച്ചതോടെ കുഞ്ഞാലിമരക്കാർമാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയുടെ നാവികപ്പട ശക്തമായ ചെറുത്തുനിൽപ്പിനൊരുങ്ങി. കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ എന്നിങ്ങനെ നാടുകാത്ത നാല് മരക്കാർമാർ കേരള ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു. 1507 മുതൽ 1600 വരെ ഏകദേശം ഒരു നൂറ്റാണ്ട് മുഴുവൻ ഈ നാവിക സൈന്യാധിപന്മാർ കടലിന് കാവൽ നിന്നു. കുഞ്ഞാലിമരക്കാരുടെ യുദ്ധക്കളം മലബാറിൽ മാത്രം ഒതുങ്ങിയില്ല, ഗുജറാത്തിന്റെ തീരം മുതൽ ശ്രീലങ്കൻ തീരം വരെ അത് വ്യാപിച്ചിരുന്നു. സാലിയത്തെ മമ്മസ്രായിലകത്ത് തറവാട്ടിൽ അബ്ദുള്ളയുടെ പുത്രനായി ജനിച്ച കുഞ്ഞിമരക്കാരെ ദേശാഭിമാനികൾക്ക് മറക്കാൻ കഴിയില്ല. ചാലിയത്തു നിന്ന് വെളിയങ്കോട്ടെ മാനത്തുപറമ്പിൽ താമസമാക്കുകയും മതപഠനവും ആയോധനകലയും അഭ്യസിക്കുകയും ചെയ്ത മഹാനായ ഷഹീദ് കുഞ്ഞിമരക്കാർ അനാഥനായിട്ടാണ് വളർന്നത്. മഖ്ദൂമിന്റെ ആത്മീയ ശിഷ്യത്വം മരക്കാറിൽ വല്ലാത്ത മാനസാന്തരമുണ്ടാക്കി. സാഹസികനും തന്ത്രശാലിയുമായ കുഞ്ഞാലി ഒന്നാമൻ പോർച്ചുഗീസ് ശക്തിയെ നേരിടാൻ ഗറില്ല യുദ്ധരീതി, അതായത് ഒളിപ്പോരാണ് സ്വീകരിച്ചത്. നേരിട്ടുള്ള യുദ്ധത്തിന് പകരം മിന്നലാക്രമണം നടത്തി ഓടിമറയുക എന്ന തന്ത്രമാണ് മഹാനായ കുഞ്ഞാലി മരക്കാർ പ്രയോഗിച്ചത്. വള്ളങ്ങൾ കുതിച്ചെത്തി പോർച്ചുഗീസ് കപ്പലുകളിൽ തീപ്പന്ത് മെറിഞ്ഞ് മിന്നൽ വേഗത്തിൽ രക്ഷപ്പെട്ടു. കുഞ്ഞാലി ഒന്നാമന്റെ യുദ്ധതന്ത്രം ഹിറ്റ് ആൻഡ് റൺ, അടിച്ചിട്ടോടുക എന്നറിയപ്പെട്ടു. ഈ യുദ്ധപാഠം ഇന്ത്യൻ നേവിയുടെ സിലബസിൽ കുഞ്ഞാലി തന്ത്രം എന്നറിയപ്പെടുന്നു. വിവാഹ ദിവസമാണ് സംഭ്രമജനകമായ ആ വാർത്ത മരക്കാരന്റെ ചെവിയിലെത്തുന്നത്. പറങ്കി നാട്ടുകാർ മലബാറിൽ എത്തിയിരിക്കുന്നു. അവർ ജനങ്ങളെ കൊന്നും കൊള്ളിവെച്ചും സംഹാര താണ്ടമാടുകയാണ്. രണ്ടുപേർ ഒരു മുസ്ലിം കന്യകയെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. കുഞ്ഞിമരക്കാരുടെ മനസ്സ് പിടച്ചു. അദ്ദേഹം മൂത്രമൊഴിക്കാനെന്ന വ്യാജേന വിവാഹ പന്തലിൽ നിന്ന് പുറത്തിറങ്ങി ഉമ്മയെ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങി. അരയിൽ വാളു തൂക്കി കടൽക്കരയിൽ ചെന്ന് തോണിയിൽ കയറി അകലെ നിർത്തിയിരുന്ന പറങ്കിക്കപ്പലിനെ ലക്ഷ്യമാക്കി തുഴഞ്ഞു. സമയം അർദ്ധരാത്രി വളരെ വൈകിയിരിക്കുന്നു. കുഞ്ഞിമരക്കാർ കപ്പലിലേക്ക് ചാടിക്കയറി. നോക്കുമ്പോൾ എല്ലാവരും മദ്യപിച്ച് നിദ്രയിലാണ്ടിരിക്കുന്നു. എല്ലാവരെയും കുഞ്ഞിമരക്കാർ വകവരുത്തി പെൺകുട്ടിയെ കരക്കെത്തിച്ചു. മറ്റൊരു പറങ്കിക്കപ്പൽ ലക്ഷ്യമാക്കി മഹാനായ കുഞ്ഞാലിമരക്കാർ വീണ്ടും കടലിലേക്ക് തിരിച്ചു. ഈ കപ്പലിലുള്ളവരെയും വകവരുത്തി. പക്ഷേ ഒരാൾ മാത്രം മരക്കാരുടെ കണ്ണിൽപ്പെടാതെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ വാളുകൊണ്ട് ആഞ്ഞു വെട്ടി. മഹാനായ കുഞ്ഞാലിമരക്കാർ പിടഞ്ഞു വീണു രക്തസാക്ഷിയായി. തന്റെ മൃതുശരീരം 7 തുണ്ടങ്ങളാക്കി കടലിലെറിഞ്ഞു. ആ ഭാഗങ്ങൾ പിന്നീട് പല ഭാഗത്തായി കരക്കണഞ്ഞുവെന്നും അവിടെയൊക്കെ കബറിടങ്ങൾ തീർത്തുവെന്നുമാണ് പറയപ്പെടുന്നത്. മഹാനായ ഷഹീദ് കുഞ്ഞാലിമരക്കാർ എന്നിവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് ഈ പച്ചകളറിലുള്ള ഈ മക്ബറ. തൊട്ടടുത്ത് തൻ്റെ ഉമ്മാൻ്റെയും മക്ബറ സ്ഥിതി ചെയ്യുന്നു. അള്ളാഹു അവരോടുകൂടെ നമ്മയും ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്ത ഒരു മക്ബറ വിശേഷവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.